ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മളൊരു അവൽ സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അവിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 കപ്പോളം അവിലുണ്ടാവും. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ സാധാരണ അവിൽ കൊണ്ടുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കണമെങ്കിൽ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ അവിലിന് ചെറിയൊരു ചൂട് തട്ടിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്ത് വെക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമ്മൾ കടകളിൽ നിന്നൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് അധികം സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കാനാണ് നല്ലത്. അവർക്ക് ഉള്ള സ്നാക്ക് നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ളത് വീട്ടിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് വെച്ച് തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്കറിയാം ഈ ഒരു കാര്യം, എന്നാലും നമുക്ക് സമയക്കുറവ് മൂലവും തിരക്ക് മൂലവും സാധിക്കാറില്ല. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. 1-2 ദിവസമൊക്കെ കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പം നല്ല പാകമായി വന്നപ്പോൾ ഞാൻ അവൽ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. അത് നിങ്ങൾ അളവിനനുസരിച്ച് ചേർക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. നമ്മുടെ മധുരം, നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ സ്നാക്കിന്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ തേങ്ങ ചിരണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം, കാരണം തേങ്ങ ചിരണ്ടിയത് കൂടുന്തോറും ടേസ്റ്റും കൂടും. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പോളമൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു അവിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തരിതരി ആയിട്ടൊന്ന് പൊടിച്ചതുപോലെ ആക്കിയെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇളം ചൂടോടുകൂടി ചെയ്യണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു കിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചോളൂ. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നട്ട്സാണ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കപ്പലണ്ടിയും ബദാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പിസ്തയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ, കാഷ്യൂ നട്ടുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാൻ ക്രഷ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ക്രഷായിപ്പോയി. അപ്പോൾ അതല്ലാണ്ട് തരിതരിയായിട്ട് നല്ല തരിയായിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പതിയെ ഏകദേശം നനവ് കറക്റ്റായിട്ട് വരും. ഒരു അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ട് വെറ്റായിട്ട് കിട്ടും. നമുക്ക് നല്ലപോലെ റോൾസ് ബോൾസ് ആക്കി എടുക്കാനുള്ള കറക്റ്റ് പാകത്തിന് കിട്ടും. പതിയെ മിക്സ് ചെയ്യുക. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നെയ്യായതുകൊണ്ടാണ് മെൽറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് നനവ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. നനച്ചെടുത്തിട്ട് ഇതേതുപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അവിൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കും. അത് മാത്രമല്ല, നമുക്കിത് ബാക്കിയുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കേടാവാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.